السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. من أتى كاهنا أو عرافا فصدقه ما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم. إذن قلنا مرال أور كي نوتكارن أيو عراف ഔ കാഹിനൻ ഒരു ഫോർച്യൂൺ ടെല്ലർ ഭാഗ്യം പറയുന്ന ഒരാളെയോ സമീപിക്കുകയും നിങ്ങളെ നിങ്ങൾ അങ്ങോട്ട് സമീപിച്ചു, അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, നിങ്ങളത് വായിച്ചു, നിങ്ങളത് നോക്കി, തൊക്കലിപ്പെട്ടു, അത് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അല മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു എന്താണോ ഇറക്കി കൊടുത്തത് അതിൽ അവൻ അവിശ്വസിച്ചു. ഇവന്റെ അഖീദ എന്താ? ഞാനിപ്പോ ഇങ്ങനെ ജനിച്ചത് കാരണം ഈ നക്ഷത്രം എന്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, എന്റെ ജീവിതത്തിലെ ഖൈറിനും ഷർറിനും കാരണം ഈ നക്ഷത്രമാണ്. സഹാബത്ത് പറയുമായിരുന്നു, ജാഹിലിയ സഹാബികളല്ല, ജാഹിലിയ കാലത്ത് അറബികൾ പറയുമായിരുന്നു, മുത്തിർനാ ബിനൗ ഇഖദ, മുത്തിർനാ ബിനൗ ഇഖദ, ഇന്നാലിന്ന നക്ഷത്രത്തിന്റെ രാശി കാരണം നമുക്ക് മഴ കിട്ടി. ഇതിൽ ശിർക്ക് വരുന്നതുമുണ്ട്, വരാത്തതുമുണ്ട്. ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ ചലനം ഏതെങ്കിലും ഒരു സംഭവത്തിന് കാരണമായി ഭവിക്കുന്നുവെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷേ ഈ നക്ഷത്രമാണിത് ചെയ്യുന്നത്, ഇതാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി, ഇതിന്റെ പ്രവർത്തനമാണ്, അതാണ് എന്നെ ഇടപെടുത്തുന്നത്, അതാണ് മഴ പെയ്യിപ്പിച്ചത് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോ നമ്മൾ ഒരു വഴിയിലേക്ക് ഇറങ്ങുമ്പോ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ശബ്ദമോ പോക്കോ പറക്കലോ കണ്ടിട്ട് അത് എന്റെ യാത്രയെ മുടക്കും, അത് കാരണം എന്റെ യാത്രയിൽ എന്തെങ്കിലും സംഭവിക്കും, അതാണ് എന്റെ യാത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ അത് കുഫറും ശിർക്കുമായി ഭവിക്കും. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അഖീദയെ ഉണർത്തുക, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ അദ്വ വലാ ത്വീറത വലാ ഹാമത വലാ സഫർ ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ പ്രസിദ്ധമായ ഹദീസ, ലാ അദ്വ, പകർച്ചവ്യാധി എന്ന് പറഞ്ഞ സംഗതി ഇല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, എന്താ ഇപ്പൊ പറയണം, ഡോക്ടർമാർ പറയുന്നുണ്ട്, ഉസ്താദ് പറയണില്ല, നിങ്ങൾ പെട്ടെന്ന് ചാടിക്കുടഞ്ഞു പോവല്ലേ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ലാ അദ്വ, പകർച്ചവ്യാധി ഇല്ല, വലാ ത്വീറത, പക്ഷി ലക്ഷണമില്ല, വലാ ഹാമത വലാ സഫറ, പാമ്പ് ലക്ഷണമോ അതുപോലെയുള്ള കാര്യങ്ങളോ ശകുനം നോക്കലോ ഇല്ല തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് എന്റെ അടുത്ത് രോഗിയായ ഒരു മനുഷ്യൻ വന്നിരുന്നാൽ അയാളുടെ രോഗം എനിക്ക് പകരും, ഈ രോഗം പകർത്തുന്നത് ഇയാളും ഇയാളിലുള്ള വൈറസുകളും ഇയാളിലുള്ള രോഗവും എന്നിലേക്ക് വരും, അള്ളാഹുവിന്റെ ഇടപെടൽ അല്ല ഇവിടെ സംഭവിക്കുന്നത്, ഈ രോഗി വന്നാൽ തന്നെ എനിക്ക് രോഗം പിടിച്ചേക്കും, അതുകൊണ്ട് ഞാൻ അടുത്തിരിക്കൂല എന്ന് ചിന്തിക്കുന്നത് കുറ്റകരമാണ്. പക്ഷേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അന്ന് മദീനയിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായപ്പോ, വബ പ്ലാഗ് രോഗം വന്നപ്പോ, ഉമർ തങ്ങൾ സർക്കുലർ ഇറക്കി, മദീനയിലേക്ക് പുറം നാട്ടുന്ന ആരും ഇപ്പൊ വരണ്ട, ഈ അസുഖം മാറുന്നവരെ, മദീനക്കാരും ഈ അസുഖം മാറുന്നവരെ മദീനയിൽ നിന്ന് പുറത്തേക്കും പോവണ്ട. അപ്പോ ഒരാൾ ചോദിച്ചു, അത്തഫിറു മിൻ ഖദറില്ലാഹി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടുകയാണോ? ഇങ്ങനെ അള്ളാഹു വിചാരിച്ചാലല്ലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഥ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നതാണ് അവിടെ വിഷയം. ഉമർ തങ്ങൾ പറഞ്ഞു, എന്ത്, പകർച്ചവ്യാധി ഉള്ള നാട്ടിലേക്ക് നിങ്ങൾ പോകണ്ട, ഉള്ള നാട്ടുകാർ പുറം നാട്ടിലേക്കും പോകണ്ട. ഉമർ തങ്ങൾ മറുപടി എന്താണെന്നറിയോ, നഫിറു മിൻ ഖദറില്ലാഹി ഇലാ ഖദറില്ലാഹ്, അള്ളാഹുവിന്റെ ഒരു ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. രോഗത്തെ പ്രതിരോധിക്കുന്നതോ പ്രതിവിധി കണ്ടെത്തുന്നതോ അതിനൊന്നും പ്രശ്നമല്ല, അതൊക്കെ അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട തന്നെ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ രക്ഷ തരാം. പക്ഷേ ആ രോഗം സ്വന്തമായി അതാണ് നമുക്കിത് വരുത്തി വെക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ, എത്ര ഡോക്ടർമാർ വലിയ വലിയ പകർച്ചവ്യാധിയുള്ള ആളുകൾ ചികിത്സിക്കുന്നു, എത്ര ആളുകൾ അവരെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാർ, അവർക്ക് എല്ലാവർക്കും രോഗം പിടിപെടുന്നുണ്ടോ? ഇല്ല, ചിലക്ക് പിടിപെട്ടേക്കും. അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിപെടും, ഇതായതിന്റെ അർത്ഥം. അള്ളാഹു കരുതിയിട്ടുണ്ട്, ഇപ്പോ അടുത്ത് പോയിരുന്നവന് പിടിച്ചില്ല എന്ന് വരും, ദൂരെ അടുത്ത് ഒരല്പം അകലത്തുകൂടെ നടന്നേ പോയിട്ടുള്ളൂ അയാൾക്ക് ഇത് പിടിച്ചെന്ന് വരും, അടുത്ത് ഇരുന്ന ആൾക്ക് പിടിച്ചില്ല, ദൂരെ പോയവനെ പിടിച്ചെന്ന് വരും. അള്ളാഹുന്റെ ഖദാആണ്, രോഗം പകർത്തുന്നത് അള്ളാഹുവാണ്, അതാണ് വിഷയം. ഈ പകർച്ചവ്യാധി വരുത്തുന്നത് അള്ളാഹുവിന്റെ ഇടപെടലാണ്, അള്ളാഹു വിചാരിച്ച എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല, ഇതാണ് നമ്മൾ വിചാരിക്കേണ്ടത് എന്ന് വിചാരിച്ച് പകർച്ചവ്യാധി ഉള്ള വാക്കിലുണ്ട് എടുത്തു പോയിരിക്കണോ? അത് ചെയ്യേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അത് നിങ്ങൾ ചെയ്യേണ്ട, അസ്ബാബുകൾ നിങ്ങൾ
സ്വീകരിച്ചോ നിങ്ങളുടെ വിശ്വാസം ശരിയാക്കുകയും ചെയ്തേക്കണം. ഇടപെടുന്നത് ആരാണ്? അല്ലാഹു ജല്ല ജലാലുവാണ്, അല്ലാഹുവിന്റെ ഇടപെടലാണ്. പക്ഷി ലക്ഷണം പറയല്ലേ, പക്ഷികളെ കണ്ടിട്ട് പക്ഷികളുടെ പോക്ക് കണ്ടിട്ട് നിങ്ങൾ അവലക്ഷണം പറയല്ലേ. ഇങ്ങനെ ആ വസ്തുക്കളാണ് ഇടപെടുന്നത്, അല്ലാഹുവിന്റെ ഇടപെടലല്ല എന്ന് വിശ്വസിക്കുമ്പോൾ ഇത് ശിർക്കാണ്. അല്ലാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഫല കാശിഫ ലഹു ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഈ പ്രയാസങ്ങളെ നീക്കുന്നവനില്ല. പക്ഷെ ദുആ അതിന്റെ കാരണമായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന സദഖ അതിന്റെ കാരണമായിരിക്കും, ഒരു മഹാനുഭാവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കാരണമായേക്കും. പക്ഷെ നികത്തുന്നത് ആരാ? അല്ലാഹു ജല്ല ജലാലുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് നബി തങ്ങളെ മഴ വേണമെന്ന് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ഏതോ ആയിരിക്കണം മഴ വേണം നബിയെ, ഹലക്കന വഹലകത്തിൽ വഹലക സർഉ യാ റസൂലുള്ളാഹ്, കൃഷി നശിച്ചു നബിയെ, മഴ വേണം നബിയെ. മദീനയിലെ മിമ്പറിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളോടാ ചോദിച്ചത്, തങ്ങൾ മഴ പെയ്യാൻ അല്ലാഹുവേ മഴ തരണം. മഴ പെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ആകാശത്തൊരു മേഘപടല പോലും ഇല്ലാത്ത ആ നേരത്ത് എവിടെ നിന്നോ അറിയില്ല മേഘങ്ങളൊന്നാകെ കുമിഞ്ഞുകൂടി, ആ ജുമുഅയിൽ ഞങ്ങൾ മഴ നനഞ്ഞുകൊണ്ട് പുരയിലേക്ക് പോയത്, ഒരാഴ്ച നീണ്ട മഴ പെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയാണ്. മഴ പെയ്യിച്ചത് ആരാണ്? അല്ലാഹു ജല്ല ജലാലു. ഇതിൽ ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്? മഴ പെയ്യിച്ചത് ആരാണ്? അല്ലാഹു. ആരാ മേഘത്തെ കൊണ്ടുവന്നത്? അല്ലാഹു. പക്ഷെ നബി തങ്ങളുടെ ദുആ അതിന് കാരണമായി. സബബുകൾ അല്ലാഹു വരുത്തി വെക്കും. റബ്ബ് മുസബ്ബിബുൽ അസ്ബാബ. ഇത്രയും പ്രശ്നമുള്ളൂ. മനുഷ്യന്മാരെ പിടിച്ചിട്ട് ശിർക്കും കുഫറും പറഞ്ഞ് ഇസ്ലാം എന്ന് പുറത്തെന്നൊക്കെ പറഞ്ഞ് സ്റ്റാമ്പയിനു മുമ്പ് നമ്മൾ ഈ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കണം. നല്ലത് ആളുകൾക്ക് ഒന്ന് ആലോചിക്കണം. അസ്ബാബുകളെ സംബന്ധിച്ച് നിഷേധിക്കാൻ പറ്റൂല. അത് ചരിത്രവും ഹദീസും പഠിക്കുന്നവർക്ക് മനസ്സിലാവും. സബബുകൾ കാരണം അല്ലാഹു വരുത്തി വെക്കും. പക്ഷേ ചെയ്യുന്നത് ആരാ? അല്ലാഹു ജല്ല ജലാലു. അതിൽ ആർക്കാ സംശയം? മുസ്ലിം അതിൽ സംശയിക്കൂല. അവനാണ് മുസ്ലിം. അതല്ലേ നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം. അതാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അല്ലാഹു നമുക്കൊരു അപകടം വരുത്തി വെക്കാൻ ഉദ്ദേശിച്ചാൽ അതാരെ കൊണ്ടും നിവർത്തിയാൻ കഴിയില്ല, നികത്താൻ കഴിയില്ല. അല്ലാഹു ഒരാൾക്ക് ഔദാര്യമോ അല്ലാഹുവിന്റെ നിഅമത്തോ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് തടുക്കാനും ആരെ കൊണ്ടും കഴിയൂല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കാണോ അല്ലാഹു പരീക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആർക്കാണോ അല്ലാഹു നിഅമത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഔദാര്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് അല്ലാഹു കൊടുക്കും. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അപ്പോ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവൻ അല്ലാഹുവാണ്. ഈ വസ്തുക്കളല്ല ഇത് ചെയ്യുന്നത്, ആളല്ല ഈ ചെയ്യുന്നത്, പിന്നെയോ ഇടപെടുന്നത് അല്ലാഹുവാണ്. ഈ വിശ്വാസം, ഇതാണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അഖീദ അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. ലൈസ മിന്ന, തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളിൽ പെട്ടവരല്ല മൻ തത്വയ്യറ ഔ തുത്വയ്യറ ലഹ്, ആരെങ്കിലും പക്ഷി ലക്ഷണം സ്വന്തമായി നോക്കുകയോ അതല്ല ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ നോക്കിക്കൊടുക്കുകയോ ചെയ്താൽ അവർ നമ്മളിൽ പെട്ടവരല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എംറുൽ ഖൈസ് പേര് കേട്ട പഴയ കവിയാണ് എംറുൽ ഖൈസ്. എംറുൽ ഖൈസിന്റെ വാപ്പയെ ഒരാളെന്ന് കൊന്നു. അറബികൾ ഇസ്ലാമിന്റെ ആദ്യകാലമാണ്, ഇസ്ലാമിൽ വരുന്നതിന്റെ മുമ്പ്, നബി തങ്ങൾക്ക് വഹി ലഭിക്കുന്നതിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവര് പ്രതികാരം ചെയ്യും, എന്റെ വാപ്പയെ കൊന്നു, എന്റെ വാപ്പ ഞാൻ കൊല്ലും. ആ വാപ്പ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇവൻ പ്രതികാരം ചെയ്തേക്കും. പക്ഷെ അതിന് മുമ്പ് അവർക്ക് അസ്ലാം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം വൽ അൻസാബ് വൽ അസ്ലാം. അൻസ്വാബ് എന്ന് പറഞ്ഞാൽ, അൻസ്വാബ് എന്ന് പറഞ്ഞ വാക്കാണ് എന്ത്, ഈ ശകുനം നോക്കുക. അതായത് അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട്, അവരെന്ത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവാലയം, മൂന്നമ്പുണ്ടാവും. അവിടുത്തെ പൂജാരിയോട് പറയും, അല്ല എന്റെ വാപ്പാനെ കൊന്നാളപ്പൊ ഞാൻ കൊല്ലണോ കൊല്ലാണ്ടിരിക്കണോ? അപ്പോൾ പറഞ്ഞ് കണ്ണു ചിമ്മ് ഒരു അമ്പ് ഇങ്ങോട്ട് എടുത്തോന്ന് പറഞ്ഞു. മൂന്നമ്പുണ്ട്, ഇഫ് അൽ ഔ ലാ തഫ് അൽ, ഒന്നുകിൽ ഇത് ചെയ്തോ അല്ലെങ്കിൽ ചെയ്യരുത്, അല്ലെങ്കിൽ ഒന്നുമില്ല, നീ വേണ്ട ഇഷ്ടപ്രകാരം ചെയ്തോ.
എംറുൽ ഖൈസിനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അമ്പെടുത്ത പതിമ്പ് എഴുതി വെച്ചത് ലാ തഫ്അൽ, പോയി കൊല്ലല്ലേ. അല്ലെ, ബിംബത്തിന്റെ മുഖത്ത് നോക്കി ഒരു ഇടി കൊടുത്തിട്ട് പറഞ്ഞു, ഓ ബിംബമേ, നിന്റെ വാപ്പയാണ് ഈ മരിച്ചതെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നോ? ഞാൻ പോയി കൊല്ലുകയാണെന്ന് പറഞ്ഞു പ്രതികാരം ചെയ്ത ആളാണ്. അവിടുത്തെ വിശ്വാസമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പറഞ്ഞു, രിജ്സു മിൻ അമലി ശൈത്താൻ, ഇങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ല, അങ്ങനെ ഒരു സംഭവമില്ല, ഇതാണ് തീരുമാനിക്കുന്നത്, ഇത് തീരുമാനിച്ചാൽ ഇത് പറയുന്നതാണ് ഖൈർ, ഇത് പറയുന്നതാണ് ഷർറ്, അങ്ങനെ ഒരു സംഭവം മുസ്ലിമിന് പറ്റില്ല. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കണേ പൊന്ന സഹോദരന്മാരെ, പ്രത്യേകിച്ചും സഹോദരിമാർ, അമ്പലങ്ങളിലും പൂജകളിലും ചെന്ന് ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് സേവകൾ ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്, അവിടുത്തെ ഭസ്മമായി പോരുന്നത് പച്ചയായ ഹറാമാണ്, ഒരു സംശയമില്ല, പച്ചയായ ഹറാമാണ്.